ഈ വർഷത്തെ SSLC പരീക്ഷ March 4 ആരംഭിക്കും. 25 വരെയാണ് പരീക്ഷ നടക്കുക. മൂല്യനിർണയം April 3 തുടങ്ങും. വിശദാംശങ്ങൾ സൂര്യഗായത്രി നൽകും. സൂര്യഗായത്രി, എങ്ങനെയാണ് പരീക്ഷയുടെ ഷെഡ്യൂൾ? 2024 SSLC പരീക്ഷയുടെ സമയക്രമം മന്ത്രി വി ശിവൻകുട്ടി അനൗൺസ് ചെയ്തു. IT മോഡൽ പരീക്ഷ January 17 മുതൽ January 29 വരെ 9 ദിവസമായി നടത്തും. തുടർന്ന് IT പരീക്ഷ February 1 മുതൽ 14 വരെ 10 ദിവസമായിരിക്കും. SSLC മോഡൽ പരീക്ഷ February 19 ആരംഭിക്കും. February 23 വരെ 5 ദിവസമായിട്ട് മോഡൽ പരീക്ഷ ഉണ്ടാകും. SSLC പരീക്ഷ March 4 മുതൽ March 25 വരെയാണ്. തുടർന്ന് SSLC മൂല്യനിർണയ ക്യാമ്പ് April 3 മുതൽ April 17 വരെ 10 ദിവസമായിട്ട് നടത്തും. SSLC പരീക്ഷ തുടങ്ങുന്നത് March 4 തിങ്കളാഴ്ച മുതലാണ്. March 20 വരെയാണ് പരീക്ഷ ഉണ്ടാവുക. 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ 2024 March 1 മുതൽ 26 വരെ നടത്തുന്നതാണ്. പരീക്ഷാ വിജ്ഞാപനം ഒക്ടോബറിൽ പുറപ്പെടുവിക്കും. 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷകൾ February 15 മുതൽ 21 വരെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി 2-ാം വർഷ പ്രായോഗിക പരീക്ഷകൾ January 22 ആരംഭിക്കുക. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ടൈം ടേബിളും തയ്യാറായിട്ടുണ്ട്. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ October 9, 10, 11, 12, 13 തീയതികളിലായിട്ട് നടത്തും. ആകെ 404,075 പേരാണ് പരീക്ഷ ഇത്തവണ എഴുതുക. അതുപോലെ തന്നെ DLL പരീക്ഷ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. October 9 മുതൽ 21 വരെയാണ് DLL പരീക്ഷ നടത്തുക. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനതല മേളകളും മന്ത്രി ഡേറ്റ് പ്രഖ്യാപിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേള October 16 മുതൽ 20 വരെ തൃശൂർ ജില്ലയിൽ വെച്ചായിരിക്കും നടക്കുക. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എറണാകുളം ജില്ലയിലും November 9 മുതൽ 11 വരെ നടക്കും. ശാസ്ത്രോത്സവം തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് നടക്കുക. November 30 മുതൽ December 3 വരെയാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലം ജില്ലയിൽ വെച്ച് January 4 മുതൽ 8 വരെ സംഘടിപ്പിക്കും. ഇതിനോടൊപ്പം തന്നെ 2023 January 3 മുതൽ 7 വരെ കോഴിക്കോട് നടന്ന 61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്ത പത്ര ദൃശ്യ ശ്രവ്യ ഓൺലൈൻ മാധ്യമ രംഗത്തെ മികച്ച പ്രകടനങ്ങൾക്കുള്ള മാധ്യമ അവാർഡുകളും മന്ത്രി പ്രഖ്യാപിച്ചു. ഇതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള വക, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നത് കേരള വിഷന്റെ നമ്മുടെ സ്വന്തം റിപ്പോർട്ടർ റിയാസ് KMR ആണ് എന്നതുകൂടി പറയാനുണ്ട്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മാധ്യമ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം ദൃശ്യമാധ്യമ മേഖലയിൽ കേരള വിഷൻ ന്യൂസിന് പുരസ്കാരം, മികച്ച കലോത്സവം റിപ്പോർട്ടറായി കേരള വിഷൻ കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തെരഞ്ഞെടുത്തിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ പ്രഖ്യാപനം? എന്തൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്? സൂര്യഗായത്രി. ഫിജി മന്ത്രി ഇന്ന് കൂടിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ SSLC പരീക്ഷയും മേളകളുടെയും അതുപോലെ തന്നെ ഈ ഒരു അവാർഡ് പ്രഖ്യാപനവും ഒക്കെ നടത്തിയത്. വ്യത്യസ്ത വിഭാഗങ്ങളിലായി പത്ര ദൃശ്യ ശ്രവ്യ ഓൺലൈൻ മാധ്യമങ്ങളിൽ തന്നെ മികച്ച കവറേജ് കലോത്സവത്തിന് നൽകിയ മാധ്യമ പ്രവർത്തകർക്കാണ് അവാർഡുകൾ നൽകിയത്. അതിലാണ് മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് റിയാസ് KMR സ്വന്തമാക്കിയിരിക്കുന്നത്. ശരി. ഇതുവരെ കോഴിക്കോട് നടന്ന 61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്ത പത്ര ദൃശ്യ ശ്രവ്യ ഓൺലൈൻ മാധ്യമ രംഗത്തെ മികച്ച പ്രകടനങ്ങൾക്കാണ് മാധ്യമ അവാർഡ് നൽകി വരുന്നത്. വ്യക്തികൾക്ക് 20,000 രൂപയും സ്ഥാപനങ്ങൾക്ക് 25,000 രൂപയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ദൃശ്യമാധ്യമം മികച്ച റിപ്പോർട്ടർ റിയാസ് KMR കേരള വിഷൻ ന്യൂസ്. രോഗത്തെയും കടബാധ്യതയും അതിജീവിച്ച് സുനുവിന്റെ നടന വിസ്മയം. റിയാസ് KMR മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം. റിയാസ് KMR പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് കേരള വിഷൻ ടീമിന്റെ വകയായി.